അയാൾ പ്രഗത്ഭനായ മാൻ ആയിരുന്നു തെന്നിൻ്റെ ഒന്നാകെ ഓടി നടന്ന് കലാരഞ്ജിനി അഭിനയിക്കുന്ന കാലം എൺപതുകളുടെ ആദ്യ പകുതി ഒരു ദിവസം അയാൾ ചോദിച്ചു ഞാൻ കലയുടെ പേഴ്സണൽ മേക്കപ്പ് മാനായി വരട്ടെ എന്നാൽ അപ്പോഴേക്ക് കലാരഞ്ജനി മറ്റൊരാളെ തൻ്റെ മേക്കപ്പ് അസിസ്റ്റൻ്റായി ഫിക്സ് ചെയ്തു കഴിഞ്ഞിരുന്നു കാര്യം പറഞ്ഞപ്പോൾ നിരാശയോടെ അയാൾ പിൻവാങ്ങി ഒഴിവാക്കപ്പെട്ടതിൻ്റെ പകയോടെയാണോ അന്ന് അയാൾ മടങ്ങിപ്പോയത് അറിയില്ല നായികയായി നാലു ഭാഷകളിൽ തിളങ്ങി നിന്ന കലാരഞ്ജിനി ഓർക്കാപ്പുറത്ത് സിനിമയിൽ നിന്ന് വിടവാങ്ങിയതിനു പിന്നിൽ പക്ഷേ ഈ സംഭവമുണ്ട് ആ കഥ പറയുന്നതിനു മുമ്പ് കലാരഞ്ജനിയുടെ അഭിനയ ചരിത്രം അറിയണം അതിനുമുമ്പ് കലയെപ്പോലെ ഒരുപിടി നഷ്ടനായികമാരുടെ യഥാർത്ഥ ജീവിതം അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം മാത്രം വീഡിയോ കാണുമല്ലോ ഉർവശി കൽപ്പനമാർക്കൊപ്പം ചേർത്തുനിർത്തി പറയേണ്ട വ്യക്തിയല്ല കലാരഞ്ജിനി എൻ ടി ആർ അവസാനമായി അഭിനയിച്ച സിംഹനവിന്തിയിലെ എന്ന വിശേഷണം മാത്രം മതി തെന്നിന്ത്യൻ സിനിമാചരിത്രത്തിൽ സവിശേഷമായൊരു ഇടം കലാരഞ്ജിനിക്ക് നേടിയെടുക്കാൻ സിംഹനവിന്തിയിലൂടെയാണ് എൻ ടി ആർ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് മുഖ്യമന്ത്രിയാവുന്നത് ആ സിനിമയിലെ പ്രകടനത്തിന് മികച്ച നടിക്കുള്ള തെലുങ്ക് സ്റ്റേറ്റ് അവാർഡ് കലാരഞ്ജനിക്ക് ലഭിച്ചു എന്നുകൂടി അറിയുമ്പോഴോ വാടാന്തി മല്ലി എന്ന ചിത്രത്തിലൂടെ നായികയായി തുടക്കം കുറിച്ച് ഇരുപത്തിയെട്ട് സിനിമകളിൽ ആ സ്റ്റാറ്റസ് നിലനിർത്തിയ നടി എന്തിനധികം കലാരഞ്ജിനി എന്ന പേരിൽ പോലും അക്കാലം ഒരു ചിത്രം തെലുങ്കിൽ പുറത്തിറങ്ങി സഹോദരി ഉർവശിക്കൊപ്പം ചവറ വി പി നായരുടെ മൂത്തമകൾ നടിശീല സംവിധാനം ചെയ്ത ശിഖരങ്ങളിലാണ് ആദ്യം അഭിനയിക്കുന്നത് അല്പം കൂടി മുതിർന്നതിനു ശേഷം ഇടവഴിയിലെ പൂച്ച മിണ്ടാപ്പൂച്ചയിൽ ചെറിയൊരു വേഷത്തിൽ കലാരഞ്ജിനി എത്തി സ്വന്തം എന്ന പദത്തിലെ പ്രഭയാണ് കല പ്രധാന വേഷത്തിലെത്തിയ ആദ്യ ചിത്രം ചേച്ചി പ്രിയയായി അംബികയും ഈ ചിത്രത്തിലുണ്ടായിരുന്നു നെൽ യുദ്ധത്തിലെ ശോഭയും അമ്മയ്ക്കൊരുമയിലെ ഷേർലിയുമാണ് എൺപത്തി ഒന്നിലെ കലാരഞ്ജിനിയുടെ രണ്ട് കഥാപാത്രങ്ങൾ എട്ട് ചിത്രങ്ങളിൽ അഭിനയിച്ച എൺപത്തി രണ്ടാണ് മലയാളത്തിലെ കലാരഞ്ജിനിയുടെ വർഷം ഭദ്രൻ സംവിധാനം ചെയ്ത എന്റെ മോഹങ്ങൾ പൂവണിഞ്ഞുവിൽ പ്രണയിച്ചവനെ സ്വന്തമാക്കാൻ വേണ്ടി അവന്റെ കാമുകിയെ വിഷം കൊടുത്തു കൊല്ലുന്ന നിഷയുടെ നീച മനസ്സ് ഗംഭീരമായി നടി ആവിഷ്കൃതമാക്കി അതേസമയം ഞാനെന്ന് പറയട്ടെ ഇലെ ബലാത്കാരത്തിനിരയാവുന്ന തങ്കമണിയായി പാവം പിടിച്ച പെണ്ണിന്റെ മാനസിക വിഥകളും തന്മേത്തത്തോടെ തന്നെ നടി പകർന്നാടി വിഷാദത്തിന്റെ മുഖപടവുമണിഞ്ഞ് മൂന്ന് ചെറുപ്പക്കാരുടെ ആശ എന്ന പെൺകുട്ടിയുടെ കടൽ പോലെ തെളിക്കുന്ന മനസ്സ് അതേ തീവ്രതയോടെ പകർന്നാടി പ്രേക്ഷകരെ കലാരഞ്ജനി ഞെട്ടിച്ച വർഷം കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് ആശ എന്ന ചിത്രത്തിലെ ടൈറ്റിൽ വേഷം നടിയുടെ കരിയറിലെ തന്നെ എടുത്തു പറയത്തക്ക കഥാപാത്രമാണ് അതുവരെ ഗ്ലാമർ താരമായി ഒതുക്കി നിർത്തിയ റാണി പത്മിനിയും ആശയുടെ കൂട്ടുകാരി നീനയായി ചിത്രത്തിൽ തിളങ്ങി കഥാന്ത്യത്തിൽ ഇഷ്ടപ്പെട്ട ഗാനം കേട്ട് മരണത്തിലേക്ക് നീങ്ങുന്ന രംഗങ്ങളിൽ നടി ശരിക്കും പ്രേക്ഷകരെ കരയിച്ചു മലയാറ്റൂർ രാമകൃഷ്ണൻ സംവിധാനം ചെയ്ത ഏകചിത്രം ഒടുക്കം തുടക്കത്തിലെ നായിക എന്ന വിശേഷണവും ആ വർഷം കലാരഞ്ജനിക്ക് സ്വന്തം മരണവുമായി നടി ആദ്യമായി മുഖാമുഖം കാണുന്നത് ചിത്രത്തിന്റെ ലൊക്കേഷനിൽ വെച്ചാണ് ഊട്ടിയിൽ നാലാമത്തെ ഹെയർപിൻ പിൻ എത്തുമ്പോൾ രതീഷും കലാരഞ്ജനിയും സഞ്ചരിച്ച കാർ കത്തിപ്പോകുന്നതാണ് സീൻ ആറായിരം കൊടുത്ത് പഴയൊരു കാർ വാങ്ങി നാലാമത്തെ ഹെയർപിൻ പിൻ വളവിലെത്തിയപ്പോൾ നടി വണ്ടിയിൽ ഘടിപ്പിച്ച ക്യാമറ ഓണാക്കി ആ നിമിഷം ബോണറ്റ് തെറിച്ച് കൊക്കയിലേക്ക് വീണു ഒരു മരത്തിൽ തങ്ങിപ്പോയത് കൊണ്ട് മാത്രം നടി അന്ന് രക്ഷപ്പെട്ടു എൺപത്തിമൂന്നിൽ ധന്യയിൽ കൗസു എന്ന ശ്രദ്ധേയ വേഷം ചെയ്യുമ്പോഴും കലയുടെ ജീവിതത്തിൽ അപകടം ഒളിച്ചെത്തി ലൊക്കേഷനിലേക്ക് കാറിൽ വരുമ്പോൾ പത്രവുമായി പോകുന്ന വാനുമായി വണ്ടി കൂട്ടിയിടിച്ചു അന്ന് കലാരഞ്ജനിക്ക് തലക്കി ഗുരുതരമായി പരിക്കേറ്റു തമിഴിനും തെലുങ്കിനും കന്നഡത്തിനുമൊപ്പം മലയാളത്തിനും സമയം പങ്കിട്ടു നൽകിയാണ് കലാരഞ്ജനി അക്കാലം കരിയർ പടുത്തുയർത്തിയത് മുഖ്യത്വം മലയാള സിനിമയ്ക്ക് തന്നെയായിരുന്നു കന്നഡത്തിൽ ഒമ്പത് സിനിമകളിലെ നടി അഭിനയിച്ചിട്ടുള്ളൂ മലയാളത്തിലെ ഉപനായികാവേശങ്ങൾക്കു വേണ്ടി പലപ്പോഴും ഇതര ഭാഷകളിലെ ശക്തമായ നായികാവേശങ്ങൾ വേണ്ടെന്ന് വെച്ച ചരിത്രം കൂടി കലയ്ക്കുണ്ട് ഒൻപത് സിനിമകളിൽ അഭിനയിച്ച എൺപത്തി നാല് അതിൽ മൂന്ന് ചിത്രങ്ങളും കെ എസ് ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത മസാല ചിത്രങ്ങളായിപ്പോയി നിഷേധി അട്ടഹാസം രാജവെമ്പാല എന്നീ ചിത്രങ്ങളിൽ നിഷേധിയിലെ നാഗമണിയും രാജവെമ്പാലയിലെ മാലയും അട്ടഹാസത്തിൽ ഉമയും ഒന്നും നടുക്കി ഗുണകരമായില്ല അട്ടഹാസത്തിൽ അഭിനയിക്കുമ്പോൾ ഒരിക്കൽ കൂടി അപകടം നടിയെ തേടിയെത്തി കലാരഞ്ജനി സഞ്ചരിച്ച ജീപ്പ് ബസ്സുമായി കൂട്ടിയിടിച്ചു ആറുപേർ മരിച്ച ആ അപകടത്തിൽ കലയ്ക്ക് കൈക്ക് ഗുരുതരമായി പരിക്കേറ്റെങ്കിലും ആ വേദന സഹിച്ച് അന്ന് മുഴുവൻ അവർ ഷൂട്ടിങ്ങിലെ സഹകരിച്ചു ആശുപത്രി ദിനങ്ങൾ ആറുമാസത്തിലധികം നീണ്ട അപകടം കലയുടെ കരിയറിൽ സംഭവിക്കുന്നത് തെലുങ്ക് ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടയിലാണ് ബുള്ളറ്റ് ഓടിച്ചു പോകുമ്പോൾ നടിയെ ഒരു വാഹനവ്യൂഹം പിന്തുടരുന്നതാണ് സീൻ ഓടിക്കുന്നതിനിടയിൽ നിയന്ത്രണം തെറ്റി വാഹനങ്ങൾക്കിടയിലേക്ക് മറിഞ്ഞു വീണ കലാരഞ്ജനി രണ്ടു ദിവസം ബോധമില്ലാതെ ആശുപത്രിയിൽ കിടന്നു പലരും മരിച്ചെന്ന് വിധിയെഴുതിയെങ്കിലും നടി പിന്നെയും സിനിമയിലേക്ക് ആരോഗ്യത്തോടെ തിരിച്ചെത്തി പ്രേംനസീറിന്റെ നായികയായി പുഴയൊരഴകുള്ള പെണ്ണ് എന്ന എക്കാലത്തെയും സൂപ്പർ ഹിറ്റ് ഗാനമുള്ള എൻ്റെ നന്ദിനിക്കുട്ടിക്ക് ഇടവേളയ്ക്ക് ശേഷത്തിലെ മമ്മൂട്ടിയുടെ സഹോദരി സുനിത അഭിശേഷിയുടെ ലക്ഷ്മണരേഖയിലെ മമ്മൂട്ടിയുടെ തന്നെ സഹോദരി സുനിത എൺപത്തിനാലിലെ കലയുടെ ശ്രദ്ധിക്കപ്പെട്ട മറ്റു കഥാപാത്രങ്ങൾ ഇവയൊക്കെ തിരക്കിൻ്റെ ആ ദിനങ്ങളിലാണ് നേരത്തെ പറഞ്ഞ മേക്കപ്പ്മാനുമായി ബന്ധപ്പെട്ട സംഭവം നടക്കുന്നത് കലാരഞ്ജനി രക്തം ഛർദ്ദിക്കുന്ന സീനാണ് എടുക്കുന്നത് ഒരു ഗ്ലാസിൽ ചുവന്ന ദ്രാവകം കലക്കി വച്ചിട്ടുണ്ട് അതാണ് വായിലൊഴിക്കേണ്ടത് സിനിമയിലെ നായകൻ വളരെ ശ്രദ്ധയോടെ കലയുടെ വായിൽ ദ്രാവകം ഒഴിച്ചു കൊടുക്കാൻ തുടങ്ങി വായു നാവും എല്ലാം പുള്ളിയ നടി കരഞ്ഞു ചുണ്ടു ചെവന്ന് വികൃതമായിരുന്നു മൂക്കും ചുണ്ടും നാവും മരവിച്ച് പോയി ശബ്ദം നേർത്തു നേർത്തു വന്നു മൂന്ന് മാസത്തോളം അന്ന് ആശുപത്രിയിൽ കിടന്നു അതിനിടയിലെന്നോ അറിഞ്ഞു വായിലൊഴിക്കേണ്ട ചുവന്ന ദ്രാവകത്തിൽ ആസിഡ് കലർത്തിയിരുന്നു ആ ലൊക്കേഷനിൽ കലാരഞ്ജനിയോട് വിദ്വേഷമുള്ള ഏക വ്യക്തി നേരത്തെ പറഞ്ഞ മേക്കപ്പ് മാൻ മാത്രം ആ സംഭവത്തിന് പിന്നിൽ അയാളാണെന്ന് കല ഇന്നും വിശ്വസിക്കുന്നു സിനിമാലോകം പിന്നീട് അയാളെ ഒറ്റപ്പെടുത്തിയെങ്കിലും ആ സംഭവത്തോടെ സിനിമാഭിനയം കലാരഞ്ജനി വല്ലപ്പോഴുമാക്കി ഇരുപത്തിരണ്ട് വയസ്സുള്ളപ്പോഴാണ് കലാരഞ്ജനി വിവാഹിതയാവുന്നത് ഭർത്താവിനെ ആദ്യം കാണുന്നത് കല്യാണ പന്തലിൽ വെച്ച് വിവാഹവും ഒരപകടമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ മകൻ അമ്പോറ്റിയെയും കൊണ്ട് ആ വീടിന്റെ പടിയിറങ്ങി കെ ജി ജോർജിന്റെ കഥയ്ക്ക് പിന്നിലെ സംശയാലുവായ ഭാര്യ എൺപത്തിയേഴിൽ നടിക്ക് ലഭിച്ച മികച്ച വേഷമായിരുന്നു ചൈത്രയാത്ര വമ്പൻ പൊന്ന് ഇത്രയും കാലം തുടങ്ങി കൂടുതൽ സിനിമകളിൽ ആ വർഷം നടി പ്രത്യക്ഷപ്പെട്ടു മാധുരി നായികയായ തൊണ്ണൂറ്റി ഒന്നിലെ രാഗം അനുരാഗത്തിനു ശേഷം ഏഴു വർഷത്തെ ഒരു ഇടവേള നടിയുടെ കരിയറിലുണ്ടായി ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്ര തിളക്കത്തിലെ ആനന്ദവലിയിലൂടെ തിരിച്ചുവരവ് ഗംഭീരമായി നന്ദനം ഹൗൾഡാരിയു തുടങ്ങിയ ചിത്രങ്ങളും രണ്ടാം വരവിൽ കലയെ തികഞ്ഞ കലാകാരിയായി പ്രഖ്യാപിക്കുന്നു